നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസം പതിനഞ്ചാം തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുപ്പതാം തീയതി ഞായറാഴ്ച ഞായറാഴ്ച മാത്രമല്ല ഇന്ന് തിരുവോണമാണ് തിരു ഓണം എന്ന് നമ്മൾ പറയുന്നത് എല്ലാ മാസത്തിലും തിരുവോണം നക്ഷത്രം വരുമെങ്കിലും ചിങ്ങമാസത്തിലെ തിരുവോണം പൊന്നോണമാണ് മലയാളികളുടെ ഏറ്റവും സുപ്രധാനമായ ദിവസമാണ് ഇന്ന് ഇപ്പോൾ ഓണം എന്ന് പറയുമ്പോൾ നമുക്കൊരുപാട് വർഷത്തിലെ ദിവസങ്ങളുണ്ട് നമ്മൾ ആഘോഷിക്കാറുണ്ട് ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് റംസാൻ ആഘോഷിക്കാറുണ്ട് വിഷു ആച ആചരിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ പല തരത്തിലുള്ള പുണ്യ ദിവസങ്ങൾ നമുക്കുണ്ടെങ്കിൽ പോലും മലയാളികളുടെ സ്വകാര്യമായിട്ടുള്ള ദിവസം എന്ന് വേണമെങ്കിൽ പറയാം തിരുവോണം അപ്പോൾ ഇന്ന് തിരുവോണം ദിവസമാണ് തിരുവോണം വന്നിരിക്കുന്നത് ചിങ്ങമാസം അവസാന സമയത്താണ് ഇപ്പോൾ തിരുവോണം വന്നിരിക്കുന്നത് മുപ്പതാം തീയതി അപ്പോൾ തിരുവോണ നക്ഷത്രവും ഞായറാഴ്ചയും എല്ലാം കൂടി വന്നിരിക്കുന്ന നല്ലൊരു ദിവസമാണ് അപ്പോൾ നല്ലൊരു ദിവസം എനിക്ക് നല്ലൊരു ഓണമായിരിക്കും നമുക്ക് പ്രദാനം ചെയ്ത് കിട്ടുക എന്നുള്ളതിന് സംശയം വേണ്ട കാരണം നല്ല ദിവസം അതുപോലെ എല്ലാം ഒത്തു വന്നിരിക്കുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ചിങ്ങത്തിലെ തിരുവോണ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവരുണ്ട് അവർക്ക് അവർ മാത്രമല്ല നമ്മളെ നാട്ടുകാർ മൊത്തം ആഘോഷിക്കുന്ന ദിവസമാണ് അപ്പോൾ നിങ്ങൾക്ക് ഒപ്പം ചേർന്ന് എല്ലാവരും ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന് അപ്പോൾ നമുക്കൊരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ തിരുവോണ നക്ഷത്രക്കാർക്ക് വാർഷിക ഫലം ചിന്തിക്കുമ്പോൾ ഈ ഒരു വർഷം നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട അപ്പോൾ ഭാഗ്യദായകമായ ഒരു വർഷം തന്നെയായിരിക്കും ഈ നക്ഷത്രക്കാർക്ക് കാരണം എല്ലാം കൊണ്ടും ഞായറാഴ്ച ഇപ്പോൾ തിരുവോണനക്ഷത്രം മറ്റെല്ലാ ഭാവങ്ങളും അനുകൂലപ്രദമായി നിൽക്കുന്ന കാലഘട്ടമായതുകൊണ്ട് കുറേ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് നമ്മളുടെ ശുഭഫലങ്ങൾ മുടക്കം കൂടാതെ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു വർഷക്കാലവും സൂര്യൻ്റെ ദിവസം വന്നതിൻ്റെ പേരിൽ ഒരു വർഷക്കാലവും സൂര്യഭഗവാനെ പ്രാർത്ഥിച്ചോളുക സൂര്യനെ നമസ്കരിക്കുക നമ്മളുടെ ഇഷ്ടദേവനായി സൂര്യഭഗവാനെ കണ്ടുകൊണ്ട് സൂര്യനെ പ്രാർത്ഥിക്കുക സൂര്യനെ നമസ്കരിക്കുന്നതിന് പ്രത്യേക സമയമുണ്ട് എപ്പോഴെങ്കിലും സൂര്യനെ പ്രാർത്ഥിച്ചാൽ പോരാ സൂര്യ ഉദയം തൊട്ട് ഏഴര നാഴിക നേരം മൂന്ന് മണിക്കൂർ നേരം ഉദാഹരണം രാവിലെ ആറേ കാലിനാണ് സൂര്യൻ ഉദിച്ചെങ്കിൽ ഒമ്പതേകാൽ മണിവരെ സൂര്യൻ ബാലഭാവത്തിൽ നിലനിൽക്കും ഈ സമയത്ത് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങൾക്ക് വളരെ ഈ ഒരു വർഷവും ലഭിക്കേണ്ട ഫലം ഒരു ബ്ലോക്കും കൂടാതെ നമ്മളിലേക്ക് ആ പോസിറ്റീവ് എനർജി വന്നു ചേരും അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നതാണ് ഞായറാഴ്ച ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് എന്ത് ദോഷത്തെയും മാറ്റാനായിട്ട് വീട്ടിൽ നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതേപോലെ തന്നെ ഇന്ന് രാവുകാല സമയം പൊന്നോണമാണ് രാഹു കാല സമയം നോക്കി ഓരോ കാര്യത്തിന് ഇറങ്ങണം രാവുകാല സമയം വന്നിരിക്കുന്ന നാല് മണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് രാവുകാല സമയം ആരംഭിക്കും നാല് മണി അമ്പത്തൊന്ന് മിനിറ്റ് തൊട്ട് ആറു മണി ഇരുപത്തൊന്ന് മിനിറ്റ് വരെ രാവുകാല സമയമുണ്ട് അപ്പോൾ വൈകുന്നേര സമയം ബന്ധുവീടുകളിലോ അല്ലെങ്കിൽ അങ്ങോട്ടിങ്ങോട്ടും മറ്റ് സിനിമയ്ക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉത്സവങ്ങൾക്കോ മറ്റ് പ്രോഗ്രാമിനോ പോകുന്നവർ ദിവസം കൊള്ളാമെന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും രാഹു കാലം നോക്കി യാത്ര തിരിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ രണ്ട് സമയങ്ങൾ എല്ലാ ദിവസവും പ്രകൃതി അവർക്ക് അനുകൂ അവർക്ക് കൊടുത്തിരിക്കുന്ന സമയമാണ് രണ്ട് നെഗറ്റീവായിട്ടുള്ള സമയം ഗുളികകാല സമയവും യമഖണ്ഠകാല സമയവും ഈ സമയം നമ്മൾ ഒരു കാര്യത്തിനും എടുക്കരുത് അത് അവർക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ് പ്രകൃതി നമുക്ക് പന്ത്രണ്ട് മണിക്കൂർ തന്നതിൽ മൂന്ന് മണിക്കൂർ നേരം ഒമ്പത് മണിക്കൂറും നമുക്കെടുക്കാം ആ മൂന്ന് മണിക്കൂർ സമയം അവർക്ക് വേണ്ടി വിട്ടുകൊടുക്കുക ആ സമയത്തിൽ കയറി ശുഭകാര്യങ്ങൾ ചെയ്യാൻ പോകരുത് ഇപ്പോൾ പ്രകൃതിയിൽ നെഗറ്റീവുള്ള സമയമാണ് ഗുളികകാല സമയം അതായത് മൂന്ന് മണി ഇരുപത് മിനിറ്റ് തൊട്ട് നാല് മണി അമ്പത്തൊന്ന് മിനിറ്റ് വരെയും അതുപോലെ കാല സമയം പന്ത്രണ്ട് ഇരുപത് തൊട്ട് ഒരു മണി അമ്പത് മിനിറ്റ് വരെയും ഈ സമയം ഒരു ശുഭകാര്യങ്ങളും ചെയ്യരുത് അതുപോലെ ഇന്ന് എല്ലാത്തിനും കൊള്ളാവുന്ന സമയമാണ് എല്ലാ ദിവസവും ഉണ്ട് അഭിജിത് മുഹൂർത്ത സമയം ഒരു മുഹൂർത്തങ്ങളിൽ ഏറ്റവും ശക്തി മുഹൂർത്തമുള്ള സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അഭിജിത് മുഹൂർത്തം ഇന്ന് പറഞ്ഞത് പന്ത്രണ്ട് മണി അമ്പത്താറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് പതിനൊന്ന് മണി അമ്പത്താറ് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്തി മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരം അഭിജിത് മുഹൂർത്തമുണ്ട് അപ്പോൾ ദിവസം കൊള്ളാം എന്നാലും അതിൽ ശേഷമായ സമയമാണ് അഭിജിത് മുഹൂർത്തത്തിൻ്റെ സമയം അപ്പോൾ ഇന്ന് വസ്ത്രധാരണം ഇന്നിപ്പോൾ സാധാരണ പൊന്നോണത്തിന് പുത്തൻ കോടിയൊക്കെ ഉടുത്ത് നടക്കുന്ന ദിവസമാണ് ഇപ്പോൾ കോടി വസ്ത്രമൊക്കെ ധരിച്ച് ഇടുന്നവർ ശരിക്ക് സൂര്യൻ അനുകൂലപ്രദമായിട്ടുള്ള വസ്ത്രധാരണം ചെയ്യുക താമരപ്പൂവിൻ്റെ കളറോ റെഡ് റെഡ് മിക്സ് ആയിട്ടുള്ള കളറോ ചൂടുകല്ലിൻ്റെ കളറോ അല്ലെങ്കിൽ കാപ്പിപ്പൊടി കളറോ ഒക്കെ ആയിട്ടുള്ള കളറ് വസ്ത്രത്തിൽ ഉൾപ്പെടുത്തി പോകുന്നത് കുറച്ചുകൂടെ ഭാഗ്യത്തെ നമ്മളിലേക്ക് ആഗ്രഹം ചെയ്യും ഐശ്വര്യപ്രദമായ അവസ്ഥകൾ നിങ്ങൾക്ക് വന്നു ചേരും ഇന്നത്തെ തിരുവോണം പൊന്നോണം എല്ലാവർക്കും സന്തോഷപ്രദമായി തീരട്ടെ എന്ന് ശരിക്ക് പ്രകൃതി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം